Learn stock trading with Milliondots. To know more, link in description. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണവൈവിധ്യമാർന്ന കെ പി ജി മേച്ചിലോടുകൾ. നിറമങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ് വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഒരുപാട് പിള്ളേരെ എനിക്കും ഇഷ്ടമായിരുന്നു, പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയും കൂടെ കൂടി അവളെ ആ പിള്ളേരെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിതരായി. മനസ്സിനെ വേദനിപ്പിച്ച സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ജയന്റെ മരണം. സത്യം പറയാം, ഞാൻ നോക്കിയിടേക്ക് പോയി സംസാരിച്ച് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര പോകുന്നു ഫോൺ താഴെ. ഇത് പറഞ്ഞാൽ അതിശയോക്തി അറിയായിരിക്കും. ആ സമയത്ത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. സൂക്ഷിച്ച് വായിച്ചറിയാം. മലയാള സിനിമയുടെ ചരിത്രമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മദ്രാസിൽ ഉള്ള കാര്യങ്ങളൊന്നും എഴുതാത്ത എന്താ ഞാൻ പറഞ്ഞു. എഴുതി വരുമ്പോൾ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാകും. മുമ്പോട്ടുള്ള ആഗ്രഹം എന്താണ് ചേട്ടൻ? പറ്റുമെങ്കിൽ ഒരു സ്മാൾ അടിച്ചോണ്ടിരിക്കുമ്പോ അപ്പ പല സിനിമ എടുക്കുമ്പോഴും ജോഷി സാറിൻ്റെ പടമൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം നായനാർ സാറിൻ്റെ വരാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ജനാർദ്ദൻ ചേട്ടനെ വിളിക്കത്തുള്ളൂ. എനിക്കൊന്ന് അച്യുതാനന്ദൻ സാറിൻ്റെ വേഷവും 16-17 ചെയ്യാൻ പോകുക മുഖ്യമന്ത്രി ആണല്ലേ. അല്ല, ഈ നായനാർ സാറൊക്കെ അന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ പടം കണ്ടിട്ടോ ഈ ഗെറ്റപ്പ് കണ്ടിട്ടോ? കരാർ സാറ് വന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ആണല്ലേ. തലസ്ഥാനം കഴിച്ചു ആ എനിക്ക് ഓർമ്മ ചേട്ടൻ ഇങ്ങനെ സിൽവർ മുടിയൊക്കെ നല്ല പുള്ളിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടാണ്, പുള്ളി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു വേഷമായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വെച്ചാണ് തോന്നുന്നു പുള്ളിക്കാരും വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ട് കേട്ടോ, മനോഹരമായിട്ടുണ്ട്. അഭിനന്ദിക്കുന്ന മറ്റുള്ളവരുടെ പിന്നെ അച്ചാർജ് സാറെ പുള്ളിക്കാരൻ ഞാനൊരു വേഷം ചെയ്ത് കിട്ടിട്ട് പിണറായി വിജയൻ സാറിൻ്റെ കല്യാണത്തിന് പോയി, കല്യാണത്തിന് പോയി മോടെ കല്യാണത്തിന്. അപ്പോൾ പുള്ളിയെ ഞാൻ തൊഴുതിട്ട് തലമുട്ട് പൊട്ടിച്ചുള്ള ആ ഒരു പടത്തിനകത്ത് ഓർമ്മയില്ലേ ക്ഷമര ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്ന ഒരു പടമുണ്ട്. അത് പോയകാര്യം ഞാനെന്ത് ചെയ്യാറ് സ്ക്രിപ്റ്റിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഡയറക്ടർ പറഞ്ഞു നമ്മൾ അഭിനയിക്കില്ലാതെ നോക്കുമല്ലോ എത്രയേ ഉള്ളൂ. അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, കള്ളത്തനാണോ ഉള്ളതാണെന്നല്ല, ജനാർദ്ദന തിയേറ്ററിൽ പോയി സിനിമ ആണല്ലോ പറയുന്നത് സ്വന്തം പടം. ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലം തൊട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എന്താണെന്ന് അറിയില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരെല്ലാം പോകുമല്ലോ ചാടി. പഴയ നല്ല ആക്ടേഴ്സിന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അപൂർവം അവിടെ ഇവിടെ വെച്ച് കാണുന്നല്ലാതെ വ്യത്യസ്തമായിട്ട്. ഇപ്പൊ എന്നോട് എന്റെ സുഹൃത്തുക്കളൊക്കെ പറയുക, നല്ല ഇംഗ്ലീഷ് പടങ്ങൾ പോലുള്ള മറ്റുള്ള ലാംഗ്വേജിലെ പടങ്ങൾ കണ്ടാലേ നമുക്ക് നമ്മുടെ അഭിനയത്തിനെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നല്ലത്. അപ്പൊ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈ ക്രിക്കറ്റ് നെക്ലേസിനെ കാരഗ്രാൻഡിനെയൊക്കെ ആരാ പഠിപ്പിച്ചത്? വരും അവരേത് പടം കണ്ടിട്ട് അഭിനയിച്ചത്? ഉമർ ഷറീഫ് ഏത് പടം കണ്ടിട്ട് അഭിനയിച്ചത്? പിന്നെ ഒരുപാട് പേര് ആക്ടേഴ്സ് ബ്രോഡ്വേന്ന് ഡ്രാമ എന്നൊക്കെ വന്നവരോ? ആ നമ്മുടെ നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള സംഭവം അത് എങ്ങനെയാണ് ഇത് പുറത്ത് വന്നെത്തി ആ ഒരു ഐഡിയ ഉള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ ചില പേരെടുത്ത് ഞാൻ പറയത്തില്ല, നമ്മളൊന്നും അറിയാതിരുന്നാൽ ചില പിള്ളേർ ആ കയറി വന്ന് എന്ത് മനോഹരമായിട്ട് അഭിനയിക്കുന്നത് കാണുന്നു. അതാ പറഞ്ഞ അത് ഇന്നേറ്റായിട്ട് ഒരുത്തൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതെന്നായിരുന്നു പുറത്ത് വന്നേ തീരുമോ വരും, അതാണ് ആ ഒരു ഐഡിയ കാരണം. ചിലര് പറയാറുണ്ട് സുഹേലുക്കളാണോന്നറിയില്ല ചേട്ടന്, മടിയനായിട്ട് ഇരിക്കുന്ന വലിയ ഇഷ്ടമാണെന്ന്? മടിയനായിട്ട് ഇരിക്കണതല്ല, മടിയനായിട്ട് ഇരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതല്ലെങ്കിൽ ഓടി ആണെന്ന് വർക്ക് ചെയ്യില്ലല്ലോ, അത് വെറുതെ ആരോ. അല്ല, അല്ലാത്ത സമയങ്ങളിൽ ചേട്ടന് വേറെ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും? സമാധാനമായിട്ട് ഇരിക്കുന്ന ഇഷ്ടമാണ്, പുസ്തകം വായിക്കാൻ വലിയ ഇഷ്ടമാണ്. എപ്പോ എത്ര സമയം കിട്ടിയാലും ഞാൻ പുസ്തകം വായിക്കും. ചേട്ടന്റെ പുസ്തകം ഉണ്ടല്ലോ ഇന്നലെയുടെ ഇന്ന്, അത് എഴുതാനുള്ള പ്രചോദനം എന്താണ്? ഇങ്ങനെ ചേട്ടന്റെ അനുഭവം കൊണ്ട് ചുമ്മാ ഒരു ദിവസം ഇരുന്നപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ച് എന്റെ ഒരു ബന്ധു ഒരു സ്ത്രീ ഉണ്ട്, അവർ പറഞ്ഞു ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കാതെ ഒരുപാട് അനുഭവം കൊണ്ടുള്ള എന്തെങ്കിലും കുറിച്ച് വെക്കരുതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവരാണ് കാരണമാണ് ഒന്നും നോട്ട് ചെയ്തില്ല, സ്ട്രെയിറ്റ് എഴുതായിരുന്നു. എന്താ ഞാൻ അതിനകത്ത് ആമുഖമായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് മൈക്രോഫോൺ വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത് വല്ലവരെ കൂടെ എഴുതിപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ എൻ്റെ തൂലിക കൊണ്ട് ഞാൻ കൈ പിടിച്ചെടുത്തതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരു അക്ഷരം പോലും ആരുടെയും കടമാഴിച്ചിട്ടില്ല, നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് എൻ്റെ മേശപ്പുറത്ത് എഴുതിയാണ് ആ പുസ്തകം. അത് വലിയ ഇലാബറേറ്റ് ചെയ്യാൻ വരുന്നു. അതിനെപ്പറ്റി ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മദ്രാസിൽ ഉള്ള കാര്യങ്ങളൊന്നും എഴുതാത്ത എന്താ ഞാൻ പറഞ്ഞു. എഴുതി വരുമ്പോൾ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാകും. ഒരു കാരണവശാലും അത് വായിച്ചു നോക്ക്, ഒരു മനുഷ്യർക്കും ഒരു ഉപദ്രവമില്ലാതെ, എന്നാൽ എല്ലാം വരത്തക്ക അത് ചരിത്രമാണ്. സൂക്ഷിച്ച് വായിച്ചറിയാം മലയാള സിനിമയുടെ ചരിത്രമാണ്. അതായത് അവിടെ അന്ന് എത്ര കമ്പനികളുണ്ടായിരുന്നു, മദ്രാസിലെ കമ്പനികൾ അവിടെ ചെയ്തോണ്ടിരുന്ന പടങ്ങൾ, ഇന്നത്തെ ആ വ്യത്യാസം
അതാണ്. ചേട്ടൻ സിനിമ വന്ന ശേഷം ഏറ്റവും വിഷമിപ്പിച്ച സംഭവം ഉണ്ടോ? കാണും, നമുക്കെല്ലാം ഒരു അനുഭവങ്ങളുണ്ടോ? എന്തെങ്കിലും മനസ്സിനെ ഹർട്ട് ചെയ്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? എന്നെ ഇൻസൾട്ട് ചെയ്തതായിട്ടുള്ള രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പണ്ട് നിസ്സാരമായ ചില സംഭവങ്ങളേ ഉള്ളൂ. അതായത് കെ പി കൊട്ടാരക്കര സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ ശ്രീരാമ ഒക്കെ ആഹാരം കഴിച്ച് ഒരു ഓമലറ്റ് ഒറ്റ വാങ്ങിച്ച് കഴിച്ചു. അപ്പം അതിന് ബില്ലെഴുതി കൊടുത്തു. എല്ലാവർക്കും അറിയാത്ത സംഭവമാണ്. അതുപോലെ പുള്ളിക്കാരൻ ഇഡ്ഡലി ഇത്ര ഇഡ്ഡലിയെ കഴിക്കാവുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചോറ് പശപ്പച്ചരി ഒരു അവിടെ ഒരു പശപ്പച്ചരി കണ്ടു. നീ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഒരു സാധനം, ഒരു കറുത്ത കറുപ്പൊക്കെ വരും, അതും പുല്ല് കുത്തിയത് കുറേ വെള്ളമൊക്കെ ആയിട്ട് സാറ് കൊണ്ടുവച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സാറ് ഉച്ച ബ്രേക്ക് പറഞ്ഞ് സാറ് ഓടിച്ചെന്ന് കാറ് കയറാൻ പോവാ. ഞാൻ സാറ് എവിടെ പോകും സാറ്? അത് ഞാൻ ആഹാരം കഴിച്ചിട്ട് വരാം. സാർ കയറിയിരുന്നേ, ഞാനവിടെ വരാൻ തോന്നി കയറി കാറാത്തിരുന്ന് കൂടെ പോയി എവിടെ പുള്ളിക്കാരൻ ചാടി കാറില്ലാത്ത പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി. അയ്യോ എന്താ ആഹാരം? ഞാൻ പറഞ്ഞു, സാറേ ഇത് നമ്മളും ആഹാരം കഴിക്കണം, വായു വെച്ചല്ലേ കഴിക്കുന്നത്, ഇത് വലിയ കഷ്ടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം പോയിരുന്നാൽ ഒന്നാം തരം കുത്തരിയുടെ ചോറും അതെല്ലാവർക്കും അറിയാം, ബസ് ചേട്ടൻ അറിയാം, ഗോവിന്ദൻ കുട്ടി ചേട്ടനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ആണ് മരിച്ചിട്ടുണ്ട്. ഓമന കുഞ്ഞെന്ന് പറഞ്ഞ പടമാണ്, മൂന്ന് വില്ലന്മാരുടെ കഥയാണ്. അല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതൊക്കെ നിസ്സാരമായ സംഭവങ്ങൾ, അല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ജയന്റെ മരണം, ആ മാതിരിയുള്ള സംഭവങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോയതാണ്. അവിടുന്ന് എൻ്റെ കൂടെ വന്ന് ഞാൻ വ്യാമോഹം എന്ന് പറഞ്ഞ പടം കഴിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കാറ് പോവാണ്. ഇതിനോട് അടുക്കാറായപ്പോഴത്തേക്ക് പുറകിത് ഒരു കാറ് ഭയങ്കരമായ ഹോണടിച്ചു. അപ്പം ഞാൻ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞിട്ട് ആ കാറ് മുമ്പ് കയറ്റി അതിൽ നിന്ന് അവർ ഓടി വന്ന് പറഞ്ഞു, സാറേ ജയ സാറുണ്ടല്ലോ, എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പുറകെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുത്തെ റെസ്റ്റ് ഹൗസ് ഉണ്ട്, ആ ഒരു സ്ഥലത്തിൽ റെസ്റ്റോറൻ്റ് അവിടെ താമസമുണ്ട്. അല്ല റെസ്റ്റോ ഹോട്ടലല്ല, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പോകുന്നു. അപ്പോൾ അവിടെ വന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈ പാതിരാ കയറി വിളിക്കരുത്, 3 മണിയാകുമ്പോഴത്തേക്കായി, 3 നേരെ വെളുത്തിട്ടേ കാണാറുണ്ട്, കിടന്ന് ഉറക്കുന്ന മനുഷ്യരെ പുത്തുവയ്ക്കരുത്, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തി ഞാൻ പോയി കിടന്ന് ഉറക്കി. പിറ്റേ ദിവസം രാവിലെ ഈ വന്ന് യാത്രയും പറഞ്ഞ് ബാഗും ഒക്കെ എടുത്ത് ജോസ് പ്രകാശിൻ്റെ മുറിവ് കൊണ്ട് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോരെ പോക്കാൻ പിന്നെ അറിയണത് നസീർ സാറ് ഞാനൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു അവിടെ ചിത്ത അന്ന് സിനിമ മാസികത്തുണ്ടായിരുന്ന സോമൻ ആണ് വിളിച്ചത് ഫോണിൽ. അതെടുത്ത ആൾ പറഞ്ഞു, സാറേ സോമൻ സാർ സിനിമ മാസികയിലെ സോമനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. നസീർ സാർ ഇത് ഫോൺ എടുത്തു. സത്യം പറയാം, ഞാൻ നോക്കിയോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടാ പോകുന്നു ഫോൺ താഴെ. ഇത് പറഞ്ഞാൽ അതിശയോക്തി അതിവായിരിക്കും. ആ സമയത്ത് സെറ്റിലുണ്ടായിരുന്ന ആരോട് ചോദിച്ചു, ഫോൺ കൈ താഴെ പോയി. പുള്ളി അങ്ങ് ഭയങ്കര അപ്സെറ്റായി പറഞ്ഞ് എന്താണെന്ന് പറയാൻ പറ്റണില്ല. അല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു ആ കാലത്ത് അല്ലേ. പച്ചക്കള്ള പക്ഷേ കണ്ടതാണ്, ഇറങ്ങി യാത്ര പറഞ്ഞിട്ട് പോയതല്ലേ. തീ നാളങ്ങൾ എന്നൊരു പടം കുണ്ടക്കയത്തോടെ ഷൂട്ടിംഗ് ആണ്, ജനാർദ്ദൻ ചേട്ടനുണ്ട്, ജയനുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഇല്ല, പക്ഷെ ഞാൻ അറിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ടെൻഷനിലേക്ക് ചോദിച്ചപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ കൽപ്പടവില് ആരോ ഒരാൾ കാണാതിരുന്നതിൽ ജനാർദ്ദൻ പോലീസ് ഇൻസ്പെക്ടർസായിട്ട് ഷൂസ് സ്ലിപ്പായിട്ട് ബ്രേക്കിന് ഒരു ആക്സിഡൻറ്റ് എന്ന് ചവിട്ടിട്ട് ജീപ്പ് എന്ന് അയാളുടെ കാലിലിടിച്ചു. അയാൾ വേദനണ്ട് വിളിക്കുന്ന എന്നെക്കാളും ആൾക്കാർ ഞെട്ടിയത് ഷൂട്ടിങ് പറഞ്ഞ പാക്കപ്പായി ശശികുമാർ സാർ പോയി. ഞങ്ങളെല്ലാം പോവാണ്. ഈ തമ്പി കണ്ടെന്ന് ആരോ ഓടി വന്നു പറഞ്ഞു, ചേട്ടാ ഒരു ഷോട്ട് നമുക്ക് എടുക്കണം, വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒരാൾ പോകുമ്പോൾ അതിന്റെ പുറകെ നമ്മൾ ജീപ്പ് പോയിട്ട് പോണ ഒരു സംഭവമുണ്ട്, അത് എടുത്താൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കടാ പോയി. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യണത് 2 വയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്, ചൗന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് കുഴപ്പമാണല്ലോ, ഇത് ഞാനിതിനകത്ത് കയറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല സാർ, നല്ല കുഴപ്പമില്ല. കയറി വണ്ടി ഓടിച്ച് ഇത് കഴിഞ്ഞു ഷൂട്ടിങ് ഷോട്ട് എടുത്തു. എന്നാൽ വീട്ടിനകത്തോട്ട് ഇങ്ങനെ കയറുമ്പോൾ അവിടുത്തെ ഒരു എസ്റ്റേറ്റ് ഓണറുടെ വീടാണ്, കയറി അകത്തോട്ട് കയറി പിന്നെ ഞാൻ അറിയണം വെച്ചാൽ വണ്ടി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ഈ കാല് ആക്സിലേറ്ററുമായിട്ട് അകത്ത് പോയി. സെക്കൻഡ് കയറി കയറിയല്ലേ മുകളിൽ, കയറി വരുമ്പോഴത്തേക്ക് ഈ കാലില്ല, കാലും ഷൂസും ആക്സിലേറ്ററും കൂടെ കൂടെ പൊത്തകത്ത് പോയി മൊത്തം. ആ ജീപ്പിൽ ജീപ്പിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. ഇത് അകത്തോട്ട് പോയപ്പോഴത്താണ് നമ്മളിങ്ങനെ മറഞ്ഞത്. എന്നിട്ട് ഇത് താഴെയൊന്നും അല്ല ഇരുന്ന് 4th 5th സ്റ്റെപ്പിൽ ആ ഇതൊക്കെ പറന്ന് കഴിഞ്ഞിട്ട് ഒരു ഇടിയിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങ് പോയി അപ്പുറത്ത് പോയി. ഞാനിങ്ങനെയായി പോയി മറന്ന്. ഞാനും ക്യാമറമാൻ രാമചന്ദ്രൻ മേനുണ്ടായിരുന്നു, ഞങ്ങൾ പുറകോട്ടൊക്കെ കംപ്ലീറ്റ് പുറകിലായി കൊടുക്കും. ത്യാഗരാജ മാഷും ഈ ജയനും കൂടെ വന്ന ഊരിയത് ഊരിയെടുത്തത് മൊത്തം ഊരിയെടുക്ക. അത് വല്ലാത്തൊരു സംഭവമായി പോയി. ആ പുറകോട്ടായത് കൊണ്ടാണ് നെറ്റടിക്കാൻ ഇതിൽ ചത്തുപോയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മറ്റേ കുഴപ്പമുണ്ടായി. ഞാൻ 1.5 കൊല്ലം കേസ് പറഞ്ഞു. ആ സമയമൊക്കെ ഒരു ചെറിയ വിഷമമുള്ള ഒരു
പാവപ്പെട്ട മനുഷ്യനായാലും വായോളയാളാം. ഇനി കൂടെ അഭിനയിച്ച രണ്ടു മൂന്നു കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യുക. നസീർ സാർ, കണ്ണടച്ച് പറയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, പച്ച മനുഷ്യൻ, ദൈതിനകത്തൊന്നുമില്ലാത്ത പളകുപാത്രം പോലെ ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ അറിവ്, എൻ്റെ അറിവിൽ ഞാൻ പറയാറ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം 46 കൊല്ലമായി ഞാനും സിനിമ വന്നിട്ട്, ചേട്ടൻ 50 കൊല്ലമായി സിനിമയിൽ ദൈവതുല്യനായ ഒരാൾ, അങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പും കണ്ടിട്ടില്ല, ഇന്നേ വരെ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരാനും പ്രയാസമാണ്, കാരണം പറ്റത്തില്ല. മിതഭാഷി, അനാവശ്യമായ ഒരു വാക്ക് പറയില്ല, ഒരു മുഖം കടുപ്പിച്ച് ഒരു ജീവിതത്തെ ഒരു പ്രാവശ്യം എത്തി ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളൂ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവത്തിനാണ്, അസംഭാവിയായിട്ട് അസംഭാവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അതല്ലാതെ പിന്നെ സിനിമ മാസിക ചക്രധാരനായിട്ട് പ്രശ്നമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് അയ്യപ്പ കോവിലിൽ മെയിൻ റോഡ് വന്നാൽ അതിൻ്റെ മുമ്പിലുള്ള ഫ്ലാറ്റിലാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. മദ്രാസിൽ എനിക്ക് എന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ജെല്ലിൽ കൂടെ ജെല്ലിൽ കൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം രാവിലെ 6 മണിക്ക് വിത്ത് മേക്കപ്പ് പോണതാണ് കാണുന്നത്. ഡെയിലി 6 മണി, കറക്റ്റ് 6 മണിക്ക് മുമ്പ് ആദ്യം ചെന്നപ്പോൾ അഭിനയത്തിന്റെ മോഡറേഷൻ ചോദിക്കാൻ ചെന്ന മധുസാറിന്റെ അടുത്താണ്. പിൽക്കാലത്ത് മധുസാറ് ഡയറക്ട് ചെയ്ത് മധുസാർ നിർമ്മിച്ച ചിത്രങ്ങളിലെല്ലാം ജനാർദ്ദൻ ചേട്ടൻ നല്ല വേഷം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെ? അയ്യോ, അത് ചേട്ടൻ പറഞ്ഞാൽ എന്റെ സ്വന്തം മൂത്ത ബ്രദറിനെ പറ്റി പോലെയാണ് ഞാൻ, എൻ്റെ ദാസീറിനെ പോലെ ആയിട്ട് അതേ അതിനേക്കാളും കൂടുതൽ ബഹുമാനിക്കുന്നു. എൻ്റെ അടുത്തുള്ള ആളാണ് ഉള്ളൂ. ഇപ്പോഴും അതുവഴി ബൈപ്പാസ് കടന്നു പോയാൽ വീട്ടിൽ കയറും. അങ്ങനത്തെ പിന്നെ അങ്ങനെയൊക്കെ കാര്യമുണ്ട്. അത്ര എന്ത് കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ഇപ്പോഴും വിളിക്കാറുണ്ട്, വിളിച്ചോണ്ടിരിക്കും, വേളയ്ക്ക് വിളിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനുമായിട്ടുള്ള അങ്ങേരുടെ പെരുമാറ്റം ഞങ്ങളുടെ ഇരുപത് വെച്ചാൽ ഒരു സഹോദര സാരിയനായിട്ട് മാത്രമേ എനിക്ക് അങ്ങനെ കാണാൻ. ഞാൻ കണ്ടിട്ടുണ്ട് പല സിനിമകളിലും നിങ്ങൾ തമ്മിൽ നല്ല ഒന്നാമത് മധുസാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഫ്രെയിമിൽ ഒരാൾ വേണ്ടേ? ഒരാൾ ഇങ്ങനെ ഒരാൾ നിൽക്കും, രണ്ടുപേരും കൂടെ നിറഞ്ഞു നിൽക്കുമല്ലോ ഫ്രെയിമിൽ, അല്ലേ? പുള്ളിക്കാരൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ആളുകൾ എന്നാലും മധുച്ചേട്ടൻ നടന്നു വരികയാണെങ്കിൽ അത് ആരും നോക്കും എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത്രയും നാളത്തെ കുറച്ച്? എനിക്ക് സന്തോഷമാണ്, കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നടനാകുന്ന, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ആ സമയത്തൊന്നും നമുക്ക് അറിയില്ല, സിനിമ കാണുകയില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം മറ്റുള്ള ഈ മാതിരി ജോലി, എന്തെങ്കിലും ജോലി ജീവിക്കുന്നുള്ളതല്ലാതെ ഈ ട്രാക്കിലേക്ക് വന്നിട്ട് ഈ ഒരു രീതിയിൽ 10 മനുഷ്യർ ചത്ത് കഴിഞ്ഞാൽ 10 പേര് അറിയുന്ന ഒരു നിലപാട് വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതാണ് സത്യം. അതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തരാണ്. അതാണ് എല്ലാ സിനിമയ്ക്കകത്തും ഇത് മുഴുവൻ സംതൃപ്തി മുഴുവൻ സിനിമയ്ക്കകത്ത് തന്നതാ, അല്ലാതെ വേറെ ആരും തന്നതല്ല. പക്ഷെ പൊതുവെ ചേട്ടൻ ഒരു ആൾക്കാരുടെ ഇടയിൽ ചില ആൾക്കാർ പറയും എല്ലായിടത്തും പോയി ഓട്ടോഗ്രാഫ് വാങ്ങിക്കും, സെൽഫി എടുക്കും. ജനാർദ്ദൻ ചേട്ടൻ്റെ അടുത്ത് വരാൻ പിള്ളേർക്കൊരു പേടിയുണ്ട്, ചോദിക്കും പറയും അത് സാർ ഭയങ്കര ഗൗരവക്കാരനാണെന്ന്. ഗൗരവക്കാരനാണോ? മറ്റുള്ളവരുടെ തോട്ടത്തിലായിരിക്കും, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഗൗരവമോടെ തോന്നില്ല. അത് ഈ പാടാട്ട് പറഞ്ഞവരെ ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരും ഓരോ ഒരു മുൻ ധാരണ വിധിയുണ്ടാവും. അതൊക്കെ പോട്ടെ, നമ്മൾ ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചു, പ്രേക്ഷകർക്കൊക്കെ അറിയാൻ താല്പര്യമാണ്, നമ്മുടെ കുടുംബം, അതിനെക്കുറിച്ച് കൂടെ ചേട്ടൻ പറഞ്ഞു. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പെമ്പിള്ളേരെ എനിക്കും ഇഷ്ടമായിരുന്നു, പെമ്പിള്ളേർക്ക് എൻ്റെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ബന്ധുതയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ കൊരുത്ത് വിടുന്നു കൊച്ചിലേ മുതൽ. അപ്പോൾ അത് കാരണം മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായിപ്പോയെന്ന് വെച്ചാൽ അത് ഈ ബന്ധുതയൊക്കെ വെച്ചോണ്ട് നോക്കുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കുന്ന പരാതിയൊക്കെ ആയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും കൂടെ കൂടി അവളെ ആമ്പിള്ളേരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നമ്മൾ ദുഃഖിതനായി, നമ്മൾ ദുഃഖിതനായി. പക്ഷേ ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ നടന്നു. എനിക്കറിയാം എന്തെങ്കിലും ഒരു പോകുമ്പോഴും ഉണ്ടാകുന്നതാണ്. ഓരോ 1.5-2 വർഷത്തിനുള്ളിൽ അവർ തമ്മിൽ പിരിയുകയും ഡൈവേഴ്സായി. ഇവൾ വളരെ വിഷമത്തോടു കൂടി കുത്തിയിരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ആ കയ്യൊരു കുഴപ്പമുണ്ട്, അതിലൊരു കുട്ടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് യാതൊരു കാര്യമില്ല, നിനക്ക് നീ എൻ്റെ ജന്മമേ എനിക്കുള്ളതാണ്, എനിക്ക് അവകാശപ്പെട്ട നിനക്ക് അവകാശപ്പെട്ടതാണ് പോരെ കൊണ്ടുവന്നു. പോയി അവളുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോൾ മരിച്ചിട്ട് ഏകദേശം 10-12 വർഷം മരിച്ചു പോയി. രണ്ട് മക്കളും ഈക്വലല്ലേ, നമുക്ക് എന്താ കുഴപ്പം? സന്തോഷമായിട്ട് ജീവിക്കേണ്ടവരാണ് കൂടെ ഉള്ളത്, അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അവള് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവൾ പഠിച്ചതൊക്കെ എനിക്കറിയാം. ഞാൻ എനിക്കൊക്കെ ഒരുപാട് സമയം വിഷമം വിളമ്പിത്തുന്നുണ്ട്, സ്വഭാവമായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഈ ജനാർദ്ദൻ്റെ ഒരു എനർജിയും ഭയങ്കര എടുത്ത് അതും ഇങ്ങനെ കുതിര വരുമാനം വരുന്ന ആള് ഈ മരണത്തിന് ശേഷം വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി. എനിക്കറിയാം ആയിപ്പോ, കാരണം കുറേ നാള് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അവളെ ഏറ്റവും വലിയ ഗുണമുണ്ടെന്ന് വെച്ചാൽ
ഹൈലി നല്ല എഡ്യൂക്കേഷൻ ഫ്രാങ്ക് ആൻഡ് പബ്ലിക് സ്കൂൾ ന്യൂഡൽഹി തൊട്ടാ പഠിത്തം ഹിന്ദി കാണാനും നല്ല സുന്ദരി ഇതുപോലെ നല്ല നിറവും ഹിന്ദി ഇംഗ്ലീഷ് പഞ്ചാബി ഗുജറാത്തി തമിഴ് എല്ലാം കാരണം ഈ ഇത് ആരംഭിക്കാറില്ലേ ഓരോ സ്ഥലത്ത് താമസിച്ച് നെടുങ്കാടി ബാങ്ക് ബാങ്കിൽ ജോലി ചെയ്യരുതില്ല അത് ഈ കൊച്ചുണ്ടായപ്പോൾ പിന്നെ രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോൾ റിസൾട്ട് ചെയ്തത് അതാണ് കുടുംബജീവിതം പക്ഷേ ഇപ്പോഴും നമ്മൾ പിള്ളേരുമായിട്ട് ഹാപ്പി ഇത് കഴിഞ്ഞ ശേഷം 15 കൊല്ലമറ്റേ തോന്നുന്നു മരിച്ചിട്ട് ആ സമയത്ത് വേറെ ചില പ്രപ്പോസൽസ് വന്നു കാരണം വേർത്തു വന്നില്ല ഈ പ്രായത്തിലുള്ള ആൾ വേറെ ആളുണ്ട് ഇതുപോലുണ്ട് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല എന്നുവെച്ചാൽ ഏച്ചു കെട്ടിയാൽ പൊളിച്ചിരിക്കുന്നൊക്കെ പറ്റാത്തെന്ന് പറഞ്ഞ പോലെ രണ്ടാമതൊരു പാർട്ടി കയറി വന്നു പിന്നെ അതിനകത്ത് നല്ല കൂടെ കുഴപ്പമുണ്ടായി അതിനൊക്കെ ഇപ്പം വിടാതിരിക്കും അങ്ങനെ ഇപ്പോഴും സന്തോഷമായിട്ടുണ്ട് സന്തോഷക്കുറവൊന്നും ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് അതായത് ഈ എല്ലാവർക്കും ചേട്ടൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ആ ഒരു ടേസ്റ്റ് ഇത് കിട്ടുന്നത് അമ്മയിൽ നിന്നാണോ വൈഫിൽ നിന്നാണോ അയ്യോ വൈഫിൽ നിന്ന് അവർക്കൊന്നും പറ്റാതെ അമ്മ അമ്മ ഞാൻ കാരണം ഞാൻ ഏറ്റവും ഇളയ മകനായിരുന്നു ഞങ്ങള് അഞ്ചെട്ട് പത്ത് പിള്ളേരുണ്ട് ഏറ്റവും ഇളയ ഞാനായിരുന്നു അപ്പൊ ഇപ്പോഴും ഈ അമ്മയുടെ ഇതുമായി തൂങ്ങിയാണ് നടക്കണത് മുട്ടയെ പിടിച്ചോട്ട് നടക്കും തൂക്കി തൂക്കി അപ്പൊ അമ്മ അങ്ങോട്ട് പോകണം അമ്മ ആയതുകൊണ്ട് അടുക്കളയിലാണ് അടുക്കളയൊക്കെ നടന്ന് 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 ചെയ്യുന്ന ഓരോ സംഭവങ്ങളും കണ്ട് കണ്ട് നോക്കി 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 പഠിക്കും അത് വലുതായപ്പോൾ അത് മുഴുവൻ അങ്ങ് കൃതസ്ഥമായി ഞാൻ അഹങ്കാരമായിട്ട് പറയില്ല ഇന്നത്തെ ഇവിടെ കാണിക്കുമല്ലോ പാചകവിധി ഇതിനേക്കാളൊക്കെ അതിമനോഹരമായ രീതിയിൽ കേരളത്തിലെ കൊണ്ടാക്കേണ്ട സകല സാധനങ്ങളും ഞാൻ ഉണ്ടാക്കി അതോട് തന്നെ മീൻ പറിച്ചോണ്ട് നല്ല കൊക്ക അതൊന്നും കുക്കിംഗ് എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് ആർട്ടാണ് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കിടക്കാതെ ചാവണം ഞാൻ എല്ലാരും പറഞ്ഞു കിടത്തരുത് കിടത്തരുത് ഒരു ചുമ്പാ പറ്റുമെങ്കിൽ ഒരു സ്മാൾ അടിച്ചോണ്ടിരിക്കും ചേട്ടന് ഇത്രയും നാൾ വളരെ പല കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് വളരെ ജോളിയായിട്ട് എന്നെ ജീവിതം എടുത്തിട്ടുള്ളത് മുമ്പോട്ടുള്ള ജീവിതവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ദൈവം കനിഞ്ഞ് ചേട്ടൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ തിരിച്ചങ്ങോട്ട് അതുപോലെ തന്നെ എന്റെ വൈക്കത്തപ്പൻ ചിന്തപ്പനാണ് നമ്മുടെ ആളെ ഏറ്റവും വലിയ വൈക്കത്തപ്പനും ഗുരുവായൂരപ്പനും മൂകാംബിക ദേവിയും ചോറ്റാരഗ്രാമയും ഇവരെല്ലാരെയും ഇത് കൂടാതെ വേറൊരാൾ വെച്ചിട്ടുണ്ട് ആഞ്ജനേയര് ആഞ്ജനേയ സ്വാമി എന്ത് കാര്യത്തിൽ ഈ മഴയൊക്കെ വരുമ്പോ പുള്ളിയെ വിളിക്കണേ അവരുടെ എല്ലാവരുടെ അനുഗ്രഹം രാജുവിന് ഉണ്ടാവട്ടെ നന്നായി വരട്ടെ പടങ്ങൾ എടുക്കുമ്പോൾ എല്ലാ പടത്തിലും വിളിക്കണം ഓക്കെ അപ്പോ താങ്ക് യു താങ്ക് യു ബിഹൈൻഡ്വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ്വുഡ്സ് ഇങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ്വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ലേൺ സ്റ്റോക്ക് ട്രേഡിംഗ് വിത്ത് മില്യൺ ഡോളർസ് To know more, link in description. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണ വൈവിധ്യമാർന്ന KPG മേച്ചിലോടുകൾ നിറമങ്ങില്ല പൂപ്പൽ പിടിക്കില്ല ഭാരം കുറവ് ഉറപ്പ് കൂടുതൽ